ഇപ്പോൾ ഗായ്സ് നമ്മളെ വർക്കിന് വേണ്ടി നമ്മൾ എടുക്കേണ്ട സാധനങ്ങൾ ഫസ്റ്റിലത്തെ ലിസ്റ്റ് നമ്മൾ പരിചയപ്പെടുമ്പോൾ നമുക്ക് മനസ്സിലാകുന്നത് മല്ലിച്ചപ്പുണ്ട്, പിന്നെ മുളകുണ്ട്, ഇഞ്ചിയുണ്ട്, കസ്കസ് ഉണ്ട്, നാരങ്ങയുണ്ട്. ഈ സാധനങ്ങളാണ് നമുക്ക് ഫസ്റ്റായിട്ട് ആവശ്യമായി വരുന്നത്. അപ്പോൾ ഇതിൻ്റെ വർക്ക് എന്താ നോക്കാം. നമ്മളിനി ചെയ്യാൻ പോകുന്നത് കസ്കസ് വെള്ളത്തിലേക്ക് ഇട്ട് വെക്കുകയാണ്. 10 മിനിറ്റോളം കസ്കസ് വെള്ളത്തിലേക്ക് ഇട്ട് വെക്കേണ്ട, അതുകൊണ്ട് നമ്മൾ വെള്ളത്തിലേക്ക് കസ്കസ് ഇടും. നമ്മൾ ചെയ്യാൻ പോകുന്നത് നമ്മളെ മുളകിൻ്റെ നെറ്റൊക്കെ ഒന്ന് എടുത്ത് കളയുകയാണ്. ഇത് മുളക് മിക്സിയിലിട്ട് അടിക്കാനുള്ളതാണ്. മുളക്, മല്ലിച്ചപ്പ്, ഇഞ്ചി ഇതൊക്കെ നമുക്ക് മിക്സിയിലിട്ടൊന്ന് അടിച്ചെടുക്കേണ്ട ആവശ്യമുണ്ട്. ചപ്പ് മിക്സിയിലിടുന്നതിന് മുമ്പ് ഒന്ന് ഉടച്ചെടുക്കേണ്ട ആവശ്യമുണ്ട്. അപ്പോൾ നമ്മൾ ചപ്പ് മിക്സിയിലിടുന്നതിന് മുമ്പ് ഒന്ന് ഉടച്ചെടുക്കുകയാണ്. നമ്മൾ ഇഞ്ചി മിക്സിയിലിടുമ്പോൾ ഒന്ന് കത്തിക്കൊണ്ട് കുത്തിക്കാണ്ട് ഒരു കഷ്ണങ്ങളാക്കിയിട്ട് നമ്മൾ മിക്സിയിലേക്ക് ഇടുക. നാരങ്ങ നമുക്കൊന്ന് മാറ്റി വെക്കാം, നാരങ്ങയുടെ ആവശ്യം വരുന്നുള്ളൂ. മിക്സിയിലിട്ട് അടിച്ചെടുക്കാൻ നമുക്ക് ആവശ്യത്തിന് കുറച്ച് വെള്ളം ചേർക്കാം. ഇതിപ്പോൾ നമ്മൾ മിക്സിയിലിട്ട് അടിച്ചെടുത്തിട്ടുണ്ട്. ഏകദേശം ഒരു കുഴമ്പ് രൂപം പേസ്റ്റ് രൂപത്തിലായിക്കൊണ്ടിരിക്കും, ഇതാവും. അപ്പോൾ നമുക്ക് മാറ്റി വെക്കാം. ഏകദേശം ഈ അളവിലെങ്കിലും ആയിരിക്കണം. അപ്പോൾ ഇങ്ങനെ അടിച്ചെടുക്കുക. ആവശ്യത്തിന് ഉപ്പ് നമുക്ക് ചേർത്ത് കൊടുക്കാവുന്നതാണ്, നിങ്ങളുടെ ടേസ്റ്റിനനുസരിച്ച് ഉപ്പ് ചേർത്ത്. അപ്പോൾ ഇനി നമുക്ക് നാരങ്ങ ഒന്ന് ആ ചെറിയ ഗ്ലാസ്സിലേക്ക് പീഞ്ഞെടുക്കാനുണ്ട്. നാരങ്ങ പീയുമ്പോൾ അതിലുള്ള കുരുന്ന് മാക്സിമം കളയാൻ നമ്മൾ ശ്രമിക്കുക. ഇനി നമുക്ക് ഈ പേസ്റ്റ് നാരങ്ങവെള്ളത്തിലേക്ക് ഇട്ട് കൊടുക്കാം. ഈ പേസ്റ്റ് 2-3 സ്പൂൺ ഇട്ട് കൊടുക്കാവുന്നതാണ്. നമ്മുടെ എരിവിനനുസരിച്ചിരിക്കും എത്രയാണ് നമ്മൾ സെലക്ട് ചെയ്യുന്നതെന്ന്. ഇനി അതിലേക്ക് കുറച്ച് കസ്കസ് ഇട്ട് കൊടുക്കുക. കുറച്ച് കസ്കസ് നമ്മൾ ഇതിലേക്ക് ഇട്ട് കൊടുക്കുക. ഇപ്പോൾ നമ്മൾ കണ്ടത് ഫുൾ ജാർ സോഡ ഉണ്ടാക്കുന്ന രീതിയാണ്. ഇനി അത് നമുക്ക് ടെസ്റ്റ് ചെയ്ത് നോക്കാനുണ്ട്. അതിന് നമ്മൾ ഇനി ലാസ്റ്റ് ഒരു മെത്തേഡ് എന്ന് പറഞ്ഞാൽ ഒരു സോഡ കുപ്പിയാണ്. അതിനിവിടെ ഞാനൊരു സോഡ കുപ്പി എടുത്തിട്ടുണ്ട്. ഈ സോഡ കുപ്പി ഒരു ഗ്ലാസ്സിലേക്ക് ഈ ഗ്ലാസ്സിലേക്ക് ഒഴിച്ചിട്ട് അതിലേക്ക് നമ്മൾ ഉണ്ടാക്കിയ ആ റെസിപ്പി ഒന്ന് ഒഴിച്ചിട്ട് നമുക്ക് കുടിക്കേണ്ടതാണുള്ളത്. ഇപ്പോൾ നമ്മൾ ഗ്ലാസ്സിലേക്ക് സോഡ ഒഴിക്കാനാണ് പിന്നെ ഒറ്റ ഉണ്ടായതുകൊണ്ട് എനിക്ക് ഒഴിക്കാൻ കഴിയില്ല. അപ്പോൾ വീഡിയോ സ്റ്റോപ്പ് ചെയ്യാനാണ് ഒഴിക്കുന്നത്. ഫ്രണ്ട്സ്, ഇതാണ് നമ്മളെ സോഡ. ഈ സോഡയൊക്കെയാണ് നമ്മൾ നമ്മളെ ഇട്ട് നോക്കുന്നത്. വർക്കാവുമ്പോൾ നമുക്കറിയാം.